ബെഞ്ചമിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പ്രാക്ടിക്കലിൻ്റെ പറഞ്ഞു നിർത്തിയ ഭാഗത്തു നിന്ന് തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം തുടങ്ങുന്നത്. പ്രാക്ടീസ് ഓഫ് ഹോസ്പിറ്റാലിറ്റി എന്ന ടോപ്പിക്കാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു പോയത്. എന്തൊക്കെയാണ് ആ ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞു പോകുന്നുള്ളത് നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കിയാലോ. ലേൺ ഹൗ ടു വാം വെൽക്കം. അതിൻ്റെ പ്രധാനപ്പെട്ട ടീച്ചർ പറഞ്ഞ പോയിന്റുകളൊന്നും നമുക്ക് നോക്കാം. പ്രോപ്പർലി വെൽക്കം, ആൾവേസ് ബി ഹെൽപ്ഫുൾ ആൻഡ് ഫ്രണ്ട്ലി, ലിസൺ കെയർഫുള്ളി, നോളജ് അബൌട്ട് ദ പ്രൊഡക്റ്റ് ഓഫ് സർവീസ്, ഫോൾഡ് ഫെയർവെൽ അറ്റ് ഡിപ്പാർച്ചർ. ഇത്രയും പോയിന്റുകളാണ് ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി കസ്റ്റമറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മനോഹരമായ ഒരു വാക്കുണ്ട്. ആ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. എ കസ്റ്റമർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വിസിറ്റർ ഓൺ അവർ പ്രെമിസിസ്. ഹി ഈസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ അസ്, വി ആർ ഡിപ്പെൻഡൻ്റ് ഓൺ ഹിം. ായാലും ഒരു ഏത് ബിസിനസ് സ്ഥാപനമായാലും ഒരു കസ്റ്റമറാണ് രാജാവ് എന്നുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. എല്ലാ സ്ഥാപനങ്ങളിലായാലും അത് തന്നെയാണ് കാര്യം. ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്കറിയാം, പുതിയ പുതിയ സ്ഥാപനങ്ങൾ വരുന്നു, ചിലത് നന്നായിട്ട് തഴച്ചു വളർന്ന് വളരെ മനോഹരമായി ഉയരങ്ങളിലേക്ക് എത്തുന്നു, ചില സ്ഥാപനങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ച വളർച്ച കിട്ടാതെ താഴെ വീണു പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഒരു പഠനം നടന്നില്ലെന്ന് പറയുന്നത് പരാജയപ്പെടുന്ന ബിസിനസ്സുകളിലെ 50% കാരണം, പരാജയപ്പെട്ട ബിസിനസ്സുകളിൽ പല കാരണങ്ങളുണ്ട്, അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞത് കസ്റ്റമേഴ്സിനെ ഡീല് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പ്രവർത്തനം ഉള്ളതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. ഞാനിവിടെ ഓർമ്മിക്കുകയാണ്. നേരം വെളുക്കുന്നു. ഒരു ഹാർഡ്വെയർ കട രാവിലെ തുറക്കുകയാണ്. സമയം 9:00. ആ കടയുടമസ്ഥൻ്റെ മകനാണ് ആ കടയിൽ അന്ന് രാവിലെ കട തുറന്ന് റിസപ്ഷനിൽ ഇരിക്കുന്നത്. ആ സമയത്താണ് ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നു. ആ ഓട്ടോയിൽ നിന്നും ഒരു 50 വയസ്സോളം പ്രായമുള്ള ഒരു വ്യക്തി ഒരു പാക്കറ്റ് എടുത്തുകൊണ്ട് ആ ഹാർഡ്വെയർ കടയിലേക്ക് കയറി വരികയാണ്. ആ കടയിൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് ഈ കടയിൽ നിന്നും 2 ദിവസം മുമ്പ് കൊണ്ടുപോയതാണ്. തുറന്നു നോക്കുമ്പോൾ ഒരു വാഷ് ബേസിനാണ്, അതിൽ ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ട്. ആ ക്രാക്ക് മാറ്റ പ്ലംബർ വന്നിട്ട് അത് ഫിറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ക്രാക്ക് കണ്ടത്. പണിക്കാരെ അവിടെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ സാധനം ഒന്ന് മാറ്റിത്തരണം എന്ന് ഈ കടക്കാരനോട് ഈ കസ്റ്റമർ പറയുകയാണ്. അപ്പോൾ കടക്കാരൻ രാവിലെ കട തുറന്ന് അതിൻ്റെ ചടങ്ങുകളിലേക്ക് പോകുന്ന ഒരു സമയമായിട്ടേ ഉള്ളൂ. ഈ കസ്റ്റമർ വന്ന് പറഞ്ഞത് ഈ കടക്കാരനെ അത്രയ്ക്കങ്ങ് പിടിച്ചില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പ്ലംബർമാരുടെ മുഴുവൻ കുഴപ്പം ഇതാണ്, അവരെന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ലേബർ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് നേരെ കടക്കാരുടെ തലയിലേക്ക് വയ്ക്കും. ഇത് ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ഇതിന് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല, ഇത് മാറ്റിത്തരാൻ പറ്റില്ല എന്ന് ഒറ്റയടിക്കാൻ കൊണ്ട് ആ കസ്റ്റമറോട് പറയുകയാണ്. അപ്പം ഇത് കേട്ട് കസ്റ്റമർ കുറച്ചു നേരം നിന്നു. അതിനുശേഷം വാക്കുവാദം നടക്കുകയാണ് അവിടെ. അവസാനം കസ്റ്റമറിന് ദേഷ്യം വന്ന് ആ ക്ലോസ് വാഷ് ബേസിൻ നിലത്ത് കടയുടെ മുമ്പിൽ നിലത്തെറിഞ്ഞ് പൊട്ടിച്ച് ഈ സാധനം നിലത്തെറിഞ്ഞ് അപ്പോൾ അതിനൊരു ഒരു ചീള് വന്നിട്ട് ഈ കടക്കാരൻ്റെ കാലിൽ നിന്ന് കൊണ്ടു. കടക്കാരൻ ആ കസ്റ്റമറിൻ്റെ കഴുത്തിൽ പിടിച്ചൊന്ന് തള്ളി. അദ്ദേഹം ആ റോട്ടിൽ അതാ വീണു കിടക്കുന്നു. കണ്ടു നിന്ന ആളുകൾ വന്ന് ഈ സംഭവത്തിൽ ഇടപെടുന്നു. അപ്പോഴേക്കും ഉന്തും തള്ളുമായി. കസ്റ്റമർ നേരെ ഇതാ പോലീസിനെ വിളിക്കുന്നു. പോലീസ് അടുത്ത് തന്നെയുള്ള പോലീസ് വരുന്നു. കടക്കാരൻ അപമര്യാദയായി പെരുമാറി എന്നുള്ള രീതിയിൽ പോലീസ് കട അടപ്പിക്കുന്നു.
കട അടപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇത് അവരുടെ എന്താ സംഘടന ഇടപെട്ടിട്ട് ആ പ്രദേശത്ത് ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് എവിടെ നിന്ന് തുടങ്ങിയ ഒരു സംഭവമാണ്. ഒരു കസ്റ്റമർ വന്നു, ആ കസ്റ്റമറിനോട് കസ്റ്റമർ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുന്നതിന് മുമ്പ് കടക്കാരൻ്റെ ഒരു അഭിപ്രായം പറയുന്നു. ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ വളരെ നല്ല രീതിയിൽ കഴിയേണ്ട അവസാനിക്കുമായിരുന്ന ഒരു 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 സംഭവത്തിനെ വളരെ വലുതാക്കി ഒരു പ്രദേശം മുഴുവൻ കടകൾ അടച്ചിടുന്നതിന് കാരണമായി എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിൽ ആരാണ് കുറ്റക്കാരൻ? കസ്റ്റമർ കുറ്റക്കാരനാണോ? ഈ കടക്കാരൻ കുറ്റക്കാരനാണോ? ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഈ കസ്റ്റമേഴ്സ് എങ്ങനെ പലതരത്തിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്, അവർ കടകളിലേക്ക് വരുന്ന സമയത്ത് അവരുമായിട്ട് ഡീല് ചെയ്യുന്ന ചില ടെക്നിക്കുകൾ അറിയില്ലെങ്കിൽ നമ്മൾക്ക് ഒരു സ്ഥാപനവും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു ഹോട്ടലിലെ റിസപ്ഷനിൽ ജോലി ചെയ്യുന്നതും വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഈ കഥയെ നമ്മളെ നടന്ന ഒരു സംഭവം നമ്മളെ പല കാര്യങ്ങളും നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു 4-star ഹോട്ടലിൽ ജനറൽ മാനേജറായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ കണ്ടുമുട്ടുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ ഒരു ഹോട്ടലിലേക്ക് ഒരു റിസപ്ഷനിലേക്ക് റിസപ്ഷൻ മാനേജറെയോ റിസപ്ഷൻ ആയിട്ടുള്ള ഒരു സ്റ്റാഫിനെയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ എത്തരത്തിലുള്ള ഒരു സ്റ്റാഫിനെ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വേണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കാറ് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് കേൾപ്പിക്കാം. യെസ്, നമസ്കാരം, ഗുഡ് മോർണിംഗ് സാർ. ഒരു സ്ഥാപനത്തിൻ്റെ ഫ്രണ്ട് ഓഫീസ് എന്നത് ഹൃദയഭാഗമാണ്. അതായത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഫ്രണ്ട് ഓഫീസുമായി കണക്റ്റഡ് ആണ്. 24 hours വർക്കിംഗ് ആയിട്ട് 24 hours അത് ഓൾമോസ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഗസ്റ്റുകളുമായി നേരിട്ട് കോൺടാക്ട് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയതിനാൽ നിർബന്ധമായും ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന് ചില ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം എന്ന് ഞങ്ങൾ വാശി പിടിക്കാറുമുണ്ട്. അതിൽ ചിലത് ഞാൻ ഇവിടെ വിവരിക്കാം. ആദ്യമായി തന്നെ ലാംഗ്വേജ് ഫ്ലുവൻസി. അതായത് ലാംഗ്വേജ് ഫ്ലുവൻസി, നമ്മുടെ ഭാഷ ഇംഗ്ലീഷ് ഓർ ഹിന്ദി നന്നായി സംസാരിക്കാൻ കഴിവുള്ളവരായിരിക്കണം. പിന്നെ അടുത്തത് അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി, ആരെയും ആകർഷിച്ച് പറ്റാവുന്ന രീതിയിലുള്ള സംസാര രീതി, ചിരി, ബോഡി ലാംഗ്വേജ് ഒക്കെ ഉണ്ടായിരിക്കണം എന്നത് ചുരുക്കമായിട്ട് ഞാൻ പറഞ്ഞ കേട്ടോ. എപ്പോഴും സ്മൈലി ഫേസ് ഉള്ളവരായിരിക്കണം, നല്ല വൃത്തിയുള്ള ബോഡി ലാംഗ്വേജ്, വ്യക്തിത്വം, നല്ല സെൽഫ് കൺട്രോൾ ഉള്ളവരായിരിക്കണം. ഒരു ഒരു അതായത് ഇപ്പോൾ ഒരു ഹോട്ടൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ ഒരു ഒരു ഗസ്റ്റ് ഇനിയിപ്പോൾ വന്നു എത്ര വളരെ മോശമായി പെരുമാറിയാലും ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന് അത് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം. ഇതൊക്കെയാണ് സാധാരണ ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് സെലക്ഷന് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത്. ഓക്കെ, ബൈ സാർ. നമ്മുടെ ഹോട്ടൽ ജനറൽ മാനേജർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു അല്ലേ? നിങ്ങൾ ആ പോയിന്റ് ഒന്ന് എഴുതി വെച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എനിക്ക് തോന്നിയത്. ഒന്ന്, ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് ഹൃദയഭാഗമാണ് എന്നാണ്. രണ്ട്, അദ്ദേഹം പറയുന്നത് എന്താ, ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന് ചില ക്വാളിറ്റീസ് നിർബന്ധമായും വേണ്ടതാണ് എന്നും അദ്ദേഹം പറയുന്നു അല്ലേ. ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് ഹൃദയഭാഗമാണ്. ഹൃദയം നമ്മുടെ ശരീരത്തിൽ എത്ര കണ്ട് പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലേക്കും ആവശ്യമായ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുകയും ഓക്സിജൻ എത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട അവയവമാണ് നമ്മുടെ ഹൃദയം. ഹൃദയമില്ലാത്ത ഒരു മനുഷ്യനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലെ തന്നെയാണ് ഒരു ഫ്രണ്ട് ഓഫീസ് ഇല്ലാത്ത ഒരു ഹോട്ടലിനെ കുറിച്ച് നമ്മൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഹോട്ടലിലെ പല വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ എല്ലാം ചേർത്തി സംയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റാണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. ആ ഫ്രണ്ട് ഓഫീസിൽ വേണ്ട ക്വാളിറ്റീസ്, നിർബന്ധമായും വേണ്ട ചർച്ച ക്വാളിറ്റീസ് അദ്ദേഹം
പറഞ്ഞു. എന്തൊക്കെയാണത്? ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യം? ലാംഗ്വേജ് ഫ്ലുവൻസി അല്ലേ, നമ്മളെല്ലാം പറയുന്ന കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഒരു ലൈഫ് സ്കില്ലാണ് ലാംഗ്വേജ് ഫ്ലുവൻസി. നമ്മുടെ മാതൃഭാഷ അറിഞ്ഞിരിക്കണം, ഒരു അന്യഭാഷ കൂടി അറിഞ്ഞിരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലാംഗ്വേജ് നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് ഫ്രണ്ട് ഓഫീസ് നന്നായിട്ട് ശോഭിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞ കാര്യം എന്താണ്? ആരെയും ആകർഷിച്ച് നിർത്തുന്ന വ്യക്തിത്വം, നല്ല പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലേ. വേഷത്തിലായാലും വേണ്ടിയില്ല, നിൽപ്പിലായാലും ശരി, നോട്ടത്തിലായാലും ശരി, എല്ലാം തന്നെ നല്ലൊരു പേഴ്സണാലിറ്റി, ആദ്യത്തെ നോട്ടത്തിൽ തന്നെ നല്ല ആകർഷണീയമായ ഒരു വ്യക്തിത്വം ഉണ്ടാകണം എന്നുള്ളത് ഈ ഹോട്ടൽ ഫ്രണ്ട് ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് നമ്മുടെ മാനേജർ പറയുന്നു. മൂന്നാമത്തെ കാര്യം, ഈ നല്ല പേഴ്സണാലിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു അല്ലേ, നന്നായിട്ട് ചിരിക്കാൻ കഴിയുന്ന ആളായിരിക്കണം എന്ന് പറഞ്ഞു അല്ലേ. ചിരിക്കാൻ കഴിയാത്തവർ ഉണ്ടോ നമ്മളിലുണ്ടോ? ചിരിക്കാൻ കഴിയാത്തവർ എല്ലാവർക്കും നന്നായി ചിരിക്കാൻ കഴിഞ്ഞോളും എന്നില്ല അല്ലേ. പക്ഷേ നമ്മളത് ഒരു ഫ്രണ്ട് ഓഫീസിൽ പോകുമ്പോൾ നമ്മൾ എന്തായിരിക്കണം? തീർച്ചയായും നമ്മളതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഫ്രണ്ട് ഓഫീസ് നമ്മുടെ കയറി വരുന്ന കസ്റ്റമേഴ്സിനെ നമ്മൾ നന്നായിട്ട് വാം വെൽക്കം എന്നാണ് പറയുന്നത്. നമ്മൾ ചിരിച്ചുകൊണ്ട് എണീറ്റ് അവരുടെ കണ്ണുകളിൽ നോക്കി നിന്നുകൊണ്ട് നമ്മൾ അവരെ സ്വീകരിക്കണം. അപ്പോൾ നന്നായിട്ട് ചിരിക്കാൻ എങ്ങനെയാണ് നമുക്ക് ചിരിക്കാൻ പഠിക്കുക? നല്ല ഐ കോണ്ടാക്റ്റ് വേണമെന്ന് പറയുന്നു അല്ലേ. അതിനെ ഒരു ചെറിയൊരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാം. നമ്മുടെ വീടുകളിലെല്ലാം കണ്ണാടി ഉണ്ട് അല്ലേ. ആ കണ്ണാടിയിൽ നോക്കി നിന്നുകൊണ്ട്, ആ കണ്ണാടിയിലെ നമ്മുടെ പ്രതിബിംബത്തിലേക്ക്, ആ കണ്ണുകളിലേക്ക് നോക്കി നിന്ന് നമ്മൾ സംസാരിക്കാൻ പഠിക്കണം. കണ്ണുകളിലേക്ക് നോക്കി നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ പഠിക്കണം, ഐ കോണ്ടാക്ട്. അടുത്തത് പറയുന്നത് എന്താണ്? നല്ല ചിരിയായിരിക്കണം അല്ലേ. ചിരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു കാര്യമായിട്ടാണ് നമ്മൾ പറയുന്നത്. ആർക്കും കൊടുക്കാവുന്ന അല്ലേ, ഒരു പൈസയുടെ ചിലവും ഇല്ലാതെ നമ്മൾക്ക് കൊടുക്കാവുന്ന മികച്ച ഒരു ടോണിക്കാണ്, ഒരു എനർജി ഡ്രിങ്കാണ് എന്ന് പറയുന്നത് പുഞ്ചിരി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കണം. കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് അത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് പഠിക്കണം. പുഞ്ചിരിക്കുന്നതിന് ഹോളിവുഡിലെ ഒരു മികച്ച നടിയായ ഓസ്കാർ പുരസ്കാരമൊക്കെ നേടിയിട്ടുള്ള ഒരു നടിയോട് ഒരു ടെലിവിഷൻ അവതാരകൻ അവരോട് ചോദിച്ചു, മാഡം നിങ്ങൾ എങ്ങനെയാണ് അത്ര മനോഹരമായി ചിരിക്കുന്നത്? അവർ അതിനൊരു മനോഹരമായ ഒരു ഉത്തരം അവർ കൊടുത്തു. അവർ പറഞ്ഞു, മണി. പണത്തെക്കുറിച്ച് ചിന്തിക്കുക, ഉള്ളിലെപ്പോഴും ആ മണി എന്ന് പറയുമ്പോൾ, മണി എന്ന് പറയുമ്പം അവിടെ വായകളുടെ ഇല്ല ചിരികളുടെ ഒരു പോകുന്നതൊക്കെ മണി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ചിരിയാണ് അല്ലേ. അപ്പോൾ ഒരു അതുപോലെ തന്നെയാണ് എങ്ങനെ ചിരിക്കാതിരിക്കണം എന്നുള്ളതിന് ഒരു കാര്യമുണ്ട്. ചീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചുണ്ടുകളുടെ ചലനം നമ്മൾ ശ്രദ്ധിക്കണം. ചീസ് അതൊരു ഒരു കസ്റ്റമറിനെ സംബന്ധിച്ച് അത് സുഖമുള്ള ഒരു ചിരിയല്ല. അസമയം മണി എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ചിരിയുണ്ടല്ലോ, അതിനൊരു പ്രത്യേക അഴകുണ്ട്. ഇനി അതിന് കഴിയില്ലെങ്കിൽ നമ്മളെ ചിരി എന്നുള്ളത് ഇംഗ്ലീഷിൽ സ്മൈൽ എന്ന് പറയില്ല. അപ്പോൾ നമ്മൾ ഉള്ളിൽ സ്മൈൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ കസ്റ്റമറിൻ്റെ മുമ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതൊരു നല്ല അഴകുള്ള ചിരിയായി മാറുന്നതാണ്. ഒന്ന് പറഞ്ഞു നോക്കാം നമുക്ക്, സ്മൈൽ എന്ന് പറയുമ്പോൾ തന്നെ മനോഹരമായ അല്ലേ, ഒരു മഴവില്ലി വിരിയുന്നത് പോലെയുള്ള ഒരു ചിരി നമ്മുടെ മുഖത്ത് വരും. കണ്ണുകളിൽ തിളക്കവും കണ്ണുകളിലേക്ക് നോക്കിയുള്ള സംസാരവും നല്ല അഴകുള്ള ചിരിയും ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന് വളരെ നിർബന്ധമുള്ള കാര്യമാണ് എന്ന് ഓർമ്മിപ്പിച്ചു വെക്കുന്നു എന്ന് മാത്രം. അദ്ദേഹം പറഞ്ഞ അടുത്ത ഒരു പോയിന്റ് എന്താണ്? നല്ല സെൽഫ് കൺട്രോൾ ഉള്ള ആളായിരുന്നു അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ ആ കടയിൽ അല്ലേ, ആ കടയിലെ ഓണറിൻ്റെ അവിടെ ഓഫീസിലിരിക്കുന്ന അയാൾക്ക് കുറച്ച് നിയന്ത്രണം ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ, ഒരു ദിവസം മുഴുവൻ ആ പരിസരത്തുള്ള കടകൾ മുഴുവൻ അടച്ചിടേണ്ടി വരുമായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് സംശയമാണ്. നന്നായിട്ട് കസ്റ്റമേഴ്സിന് ഡീല് ചെയ്യാൻ സാധിക്കുക എന്നുള്ളൊരു നല്ല കൺട്രോൾ ആയിരിക്കും അല്ലേ. ഒരു വ്യക്തി നമ്മുടെ ഹോട്ടലിലേക്ക് കടന്നു വരുന്നത് പല സാഹചര്യങ്ങളിലായിരിക്കും അല്ലേ. ദീർഘദൂര യാത്ര കഴിഞ്ഞ് ടാക്സി വിളിച്ച് ഒരു പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് വരുന്നു,
അവിടെ വന്ന് നമ്മുടെ റിസപ്ഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അയാളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, ഇയാളെ എങ്ങനെ തണുപ്പിക്കണം അല്ലേ. ഇത്ര ദൂരെ വന്ന് ക്ഷീണിതനായ, ചിലപ്പോൾ അസുഖങ്ങൾ ഉണ്ടാവും, മരുന്ന് കഴിക്കാൻ വൈകിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല, ഇങ്ങനെയൊക്കെ കഴിഞ്ഞു അവർ വന്ന് ചിലപ്പോൾ വളരെ പ്രൊവോക്കായി, നമ്മളെ പ്രൊവോക്ക് ചെയ്ത് സംസാരിക്കുന്ന രീതിയിലായിരിക്കും അറിയുക, എന്നാലും നമ്മൾ വളരെ കൂളായി എത്ര സംഘർഷമുള്ള സന്ദർഭമാണെങ്കിലും വളരെ ലഘുവായി നല്ല മിതമായി സംസാരിച്ച് നല്ല പുഞ്ചിരിയോടുകൂടി ആ കസ്റ്റമേഴ്സിനെ സംസാരിക്കുന്ന എന്ത് നമ്മൾ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം വളരെ ഭംഗിയായി ഹാൻഡിൽ ചെയ്യാൻ, മുഖത്ത് ചിരിയെല്ലാം വാരി വിതറി ആ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്ന ആളുകളായിരിക്കണം, നല്ല സെൽഫ് കൺട്രോൾ എന്ന് പറഞ്ഞ പോയിന്റ് വേണമെന്നുള്ളതാണ് നമ്മുടെ സുഹൃത്തായ ജനറൽ മാനേജർ നമ്മളോട് പറഞ്ഞത്. ഈ പറഞ്ഞ സ്കില്ലുകൾ അദ്ദേഹം ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിനെ, ഫ്രണ്ട് ഓഫീസ് മാനേജർക്ക് വേണം എന്ന് പറഞ്ഞ പല കഴിവുകളും നമ്മളൊന്ന് വിശദമായി പഠിച്ചു കഴിഞ്ഞാൽ, നമ്മളെല്ലാം പറഞ്ഞു പോകുന്ന ലൈഫ് സ്കിൽ, ജീവിത നൈപുണ്യങ്ങൾ, ഒരു മനുഷ്യന് സമൂഹത്തിൽ നന്നായി ജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചില കഴിവുകൾ വേണം അല്ലേ. ആ കഴിവുകളുള്ള വ്യക്തിയായിരിക്കും സമൂഹത്തിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന ഒരു വ്യക്തിത്വമായിരിക്കും ഈ കഴിവുകളെല്ലാം ഉള്ളത്. അതിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നാണ് അല്ലേ, ആശയവിനിമയം നടത്താനുള്ള ഒരു കഴിവ്. അതിനു മുമ്പ് സെൽഫ് അവയർനെസ്, സ്വയം ഒരു ബോധം, ഞാൻ ആരാണ്, ഞാൻ എന്താണ്, എൻ്റെ ഉള്ളിലുള്ള കഴിവുകൾ എന്തെല്ലാമാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ഒരു കഴിവ് ഉള്ള വ്യക്തികൾക്ക് അത് ആ ഒരു സ്കില്ല് നമ്മൾക്ക് എല്ലാം നമുക്കുള്ള, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ സ്വായത്തമാക്കിയിരിക്കേണ്ട ഒരു ഒരു പ്രധാനപ്പെട്ട സ്കില്ലാണ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയും, ഏത് ഭാഷയായിക്കോട്ടെ, നമ്മുടെ മാതൃഭാഷയായിക്കോട്ടെ, വേറെ ഏത് ഭാഷകൾ അറിയില്ലെങ്കിലും നമ്മൾ സംസാരിക്കുന്ന ഭാഷ, നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന അർത്ഥമുള്ള വാക്കുകൾ അതേപടി, പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അതേപടി മറ്റ് വ്യക്തിയിലേക്ക് പകർന്ന് കൊടുക്കാൻ കഴിയുന്നതാണ് ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ചില ആളുകളുണ്ട് അവർ എന്ത് പറഞ്ഞാലും നടക്കുകയില്ല, പറയുന്ന രീതികളിലുള്ള ഒരു പ്രശ്നമാണ്. ചില ആളുകൾ ഇതേ സംഭവം തന്നെ ചില ആളുകൾ പറയുന്ന സമയത്ത് അത് നടന്ന് കാണുകയും ചെയ്യും. ഒരു നമ്മൾ സാധാരണ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു ഒരു ഉദാഹരണം നമ്മൾ പറയാറുണ്ട്. ഒരു ഒരു ക്ലാസ്സിൽ ഒരു രണ്ട് കുട്ടികൾ പഠിക്കുന്നുണ്ട്, ഒരു അമ്മയ്ക്ക് രണ്ട് കുട്ടികൾ. ഈ രണ്ട് കുട്ടികളിൽ മിടുക്കരായ രണ്ട് കുട്ടികളാണ്. അപ്പോൾ അതിൽ ഒരു കുട്ടി പോയിട്ട് അമ്മയോട് ചോദിച്ചു, അമ്മേ ഞാൻ പഠിക്കുന്ന സമയത്ത് ടി വി കണ്ടോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, പഠിക്കുന്ന സമയത്ത് ആരെങ്കിലും ടി വി കാണുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി നിരാശനായിട്ട് തിരിച്ചു വന്നു, ബെഡിലിരുന്നു. അപ്പോൾ അവൻ്റെ സഹോദരൻ അപ്പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ചോദിച്ചു, അമ്മ എന്ത് പറഞ്ഞു? അമ്മ പറഞ്ഞു പഠിക്കുന്ന സമയത്ത് ടി വി കാണണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് ചോദിച്ചാലോ? അപ്പോൾ ഇനിയിപ്പോൾ ചോദിച്ചോ, ഞാൻ ചോദിച്ചിട്ട് നടക്കാത്ത കാര്യം നീ ചോദിച്ചത് നടക്കുകയാണെങ്കിൽ അറിയാലോ. ഈ പയ്യൻ പോയിട്ട് അമ്മയോട് ചോദിച്ചു, അമ്മേ ടി വി കാണുന്ന സമയത്ത് ഞാൻ പഠിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ അവനെ നോക്കി, ആ അപ്പം മിടുക്കനാണല്ലോ, ടി വി കാണുന്ന സമയത്ത് പഠിക്കുക അത് നല്ല ഒരു കാര്യമാണല്ലോ. അപ്പം അമ്മ പറഞ്ഞു, അപ്പോൾ ആയിക്കോ, അവൻ ടി വി കാണുന്ന സമയത്ത് പഠിച്ചു എന്ന് പറഞ്ഞു. അവൻ വന്നു, രണ്ടുപേരും ഇരുന്ന് ടി വി കണ്ടു. നോക്കൂ, ഒരേ ആശയം തന്നെയാണ്, ആ പറഞ്ഞ രീതികളിൽ മാറ്റം വന്നപ്പോൾ നമ്മൾ കൺവേ ചെയ്ത മെസ്സേജ് വേറൊരു തലത്തിലേക്ക് മാറിപ്പോയി. ഇത് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യവും. ഒരേ കാര്യം തന്നെ പറയുന്ന രീതി നമ്മൾ മാറ്റുമ്പോൾ നമ്മൾ സംവേദനം ചെയ്യുന്ന മെസ്സേജിന് തന്നെ അർത്ഥ തലങ്ങൾ മാറുന്നു എന്നാണ്. ഇതൊരു സ്കില്ലാണ് സംസാരിക്കാനുള്ള, ആളുകളെ കൊണ്ട് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ഒരു സ്കില്ല് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഈ ലൈഫ് സ്കില്ലുകളെ കുറിച്ച് തന്നെയാണ്. ഒരു ഫ്രണ്ട് ഓഫീസ് മാനേജർക്ക് നിർബന്ധമായും ഈ ലൈഫ് സ്കില്ലുകൾ, പ്രധാനപ്പെട്ട 10 ലൈഫ് സ്കില്ലുകളുണ്ട്. അതിൽ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. വേറെ കുറച്ചുകൂടി സ്കില്ലുകളുണ്ട്. ഇത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.